വിളപ്പിൽ മോഡൽ ഇംഗ്ലീഷ് ലേണിംഗിന്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ട് റെസ്പോൺസുകൾ നിർമ്മിക്കാം എന്നുള്ളത്, എങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ട് മറുപടി പറയാം എന്നുള്ളത്. രണ്ടാമത്തത്, എങ്ങനെ ഡബിൾ വെച്ച് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാം എന്നുള്ളത്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്, either, neither, to, nor ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ റെസ്പോൺസുകൾ നിർമ്മിക്കാം എന്നുള്ളത്. ആദ്യം നമ്മൾ either, neither, to എന്നീ കാര്യങ്ങളിലേക്ക് പോവാണ്. നമുക്ക് to will സ്റ്റാർട്ട് ചെയ്യാം. ഈ to to അല്ല to ആണ്. ഇത് നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പഴയ സിനിമകളിൽ നായകൻ നായികയോട് പറയുന്നുണ്ടാവും ഐ ലവ് യു, അപ്പോൾ ഉടനെ നായിക തിരിച്ചു പറയുന്നു ഐ ലവ് യു ടു. അതേ ടു തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. ആദ്യം എ എന്ന വ്യക്തി പറയുന്നു ഐ എൻജോയ്ഡ് ദ മൂവി. എ പറയുന്നു ഐ എൻജോയ്ഡ് ദ മൂവി, ഞാൻ സിനിമ എൻജോയ് ചെയ്തു, മൂവി എൻജോയ് ചെയ്തു. അപ്പൊ ബി പറയുന്നു ഞാനും. എങ്ങനെ പറയാം? ഐ എൻജോയ്ഡ് ദ മൂവി ടു. ഐ എൻജോയ്ഡ് ദ മൂവി ടു. നമ്മൾ രണ്ടു മൂന്ന് എക്സാമ്പിൾ കൂടി പറഞ്ഞു നോക്കാം. ഒരാൾ പറയുന്നു ഞാൻ ഇന്ന് രാവിലെ പത്രം വായിച്ചു. അപ്പൊ എങ്ങനെ പറയും? ഐ റെഡ് ദ ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ടുഡേ മോർണിംഗ്. ഇപ്പൊ ബി ഇത് കേട്ടിട്ട് പറയാന് ഞാനും ഇന്ന് രാവിലെ പത്രം വായിച്ചു. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ ടു. വേറൊരാൾ പറയുന്നു ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചു, ഒരു കപ്പ് ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ടുഡേ മോർണിംഗ്, അല്ലെങ്കിൽ ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ദിസ് മോർണിംഗ്. മറ്റേയാൾ പറയുന്നു ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ടു. അയാൾ പറയുന്നു ഞാനും ചായ കുടിച്ചു. ഇത്തരം സെന്റൻസ് നിങ്ങൾ ഒരുപാട് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ഫോമിലേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഐ എൻജോയ്ഡ് ദ മൂവിക്ക് പകരം ഐ ഡിഡിന്റ് എൻജോയ് ദ മൂവി വന്നാൽ എന്ത് സംഭവിക്കും? നമുക്കതിലേക്ക് പോകാം. ആദ്യം എ പറയുന്നു ഐ ഡിഡിന്റ് എൻജോയ് ദ മൂവി, ഞാൻ അത്ര സിനിമ നന്നായിട്ട് ആസ്വദിച്ചില്ല, എനിക്ക് സിനിമ അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ബി എങ്ങനെ പറയും? ഞാനും അത്ര നന്നായിട്ട് എൻജോയ് ചെയ്തില്ല. അപ്പോ ഐ ഡിഡിന്റ് എൻജോയ് ദ മൂവി ടു ചേർക്കാൻ പാടില്ല, ഇവിടെ ചേർക്കേണ്ടത് എയ്തർ. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടു ചേർക്കുക, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എയ്തർ ചേർക്കുക. ഇപ്പൊ ഒന്നുകൂടി നോക്കാം. ഒരാൾ പറയുന്നു, ഇപ്പൊ പറയുന്നു മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. എ പറയുന്നു സച്ചിൻ നന്നായി കളിച്ചു. അപ്പൊ എങ്ങനെ പറയാം? സച്ചിൻ പ്ലെയ്ഡ് വെൽ, സച്ചിൻ പ്ലെയ്ഡ് വെൽ. അപ്പൊ ബി എന്ന ആള് പറയുന്നു ധോണിയും നന്നായി കളിച്ചു. അപ്പൊ എങ്ങനെ പറയാം? ധോണി പ്ലെയ്ഡ് വെൽ ടു, ധോണി പ്ലെയ്ഡ് വെൽ ടു, ധോണിയും നന്നായി കളിച്ചു. ഇനി മറ്റൊരാൾ പറയുന്നു സച്ചിൻ നന്നായി കളിച്ചില്ല. അപ്പൊ എങ്ങനെ പറയാം? സച്ചിൻ ഡിഡിന്റ് പ്ലേ വെൽ, സച്ചിൻ ഡിഡിന്റ് പ്ലേ വെൽ. അപ്പൊ മറ്റേ ബി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ധോണിയും നന്നായി കളിച്ചില്ല, ധോണി ഡിഡിന്റ് പ്ലേ വെൽ എയ്തർ, ധോണി ഡിഡിന്റ് പ്ലേ വെൽ എയ്തർ. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരാൾ പറഞ്ഞതുപോലെ മറ്റൊരാളും അതുപോലെ ചെയ്തു എന്ന് പറയാൻ ടു ചേർക്കണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരാൾ ചെയ്യാത്തതുപോലെ മറ്റൊരാളും ചെയ്തില്ല എന്ന് പറയാൻ എയ്തർ ചേർക്കണം. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത്രയും ക്ലിയർ ആയി തോന്നുന്നു. ഒരു രണ്ട് എക്സാമ്പിളും കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പൊ ഒരാൾ പറയാണ് എന്റെ അമ്മ ഇന്ന് മാർക്കറ്റിൽ പോയി, മൈ മദർ വെന്റ് ടു ദ മാർക്കറ്റ്, ഒന്നൊരാൾ പറഞ്ഞു. അപ്പൊ മറ്റേ ആൾ പറയാണ് എന്റെ അമ്മയും ഇന്ന് മാർക്കറ്റിൽ പോയി, മൈ മദർ വെന്റ് ടു ദ മാർക്കറ്റ് ടു. അപ്പോ ഇയാൾ പറഞ്ഞതുപോലെ മറ്റേ ആൾ പറഞ്ഞു. ഇനി വേറൊരാൾ പറയുന്നു എന്റെ അമ്മ ഇന്ന് മാർക്കറ്റിൽ പോയില്ല, മൈ മദർ ഡിഡിന്റ് ഗോ ടു ദ മാർക്കറ്റ് ടുഡേ, എന്നൊരാൾ പറയുന്നു. മറ്റേ ആൾ പറയുന്നു മൈ മദർ ഡിഡിന്റ് ഗോ ടു ദ മാർക്കറ്റ് എയ്തർ, എന്റെ അമ്മയും
ഇന്ന് മാർക്കറ്റിൽ പോയില്ല അപ്പോൾ ഒന്നും കൂടി ഓർക്കുക പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ 2 വരണം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ 8 വരണം ഇത്രേ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമ്മൾ പോകുന്നത് ബി പറയുന്ന സ്റ്റേറ്റ്മെന്റിന് രണ്ടാമത്തെ ആൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ കുറച്ചും കൂടി ചുരുക്കാം എന്നുള്ളതാണ് അങ്ങനെ ചുരുക്കി പറയുമ്പോൾ ബി പറയണം So did I. So did I. I enjoyed the movie എന്നൊരാള് പറയുമ്പോൾ ഞാനും എൻജോയ് ചെയ്തു എന്ന് പറയാൻ So did I. So ആദ്യം ചേർക്കണം എൻജോയിനകത്തുള്ള did ഇവിടെ കൊണ്ടുവരണം പിന്നെ I ഇവിടെ ഇവിടെ മീ അല്ല I ആണ് വരേണ്ടത് ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി പറയാം I drank a cup of tea എന്നൊരാൾ പറയുന്നു ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു അപ്പൊ മറ്റയാൾ പറയുന്നു ഞാനും ഇപ്പൊ എങ്ങനെ പറയാം സോ ഡിഡ് ഐ അയാൾ പറയുന്നു എന്റെ ബ്രദർ ഇന്നലെ നമ്മുടെ മാനേജറെ കണ്ടു മൈ ബ്രദർ മെറ്റ് ദ മാനേജർ യെസ്റ്റർഡേ അപ്പൊ മറ്റയാൾ പറയുന്നു ഞാനും കണ്ടു ഇപ്പൊ എങ്ങനെ പറയാം സോ ഡിഡ് ഐ സോ ഡിഡ് ഐ ഓക്കെ വേറൊരു എക്സാമ്പിള് എന്റെ ബ്രദർ പരീക്ഷ പാസ്സായി മൈ ബ്രദർ പാസ്ഡ് ദ എക്സാമിനേഷൻ അപ്പൊ മറ്റയാൾ പറയുന്നത് എന്റെ ബ്രദറും പാസ്സായി അല്ലെങ്കിൽ എന്റെ സിസ്റ്ററും പാസ്സായി ഇപ്പൊ എങ്ങനെ പറയാം സോ ഡിഡ് മൈ സിസ്റ്റർ സോ ഡിഡ് മൈ സിസ്റ്റർ ഒന്നും കൂടി വരാം എ പറയുന്നു എന്റെ ബ്രദർ എക്സാം പാസ്സായി എ പറയുന്നു മൈ ബ്രദർ പാസ്ഡ് ദ എക്സാമിനേഷൻ അപ്പൊ ബി രണ്ട് രീതിയിൽ അതിന് റെസ്പോണ്ട് ചെയ്യാം നീട്ടി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം My sister passed the examination too. My sister passed the examination too. And question would be short night of rainbow. So did my sister. So did my sister. One example would be done to read the parano. Come. What are the parano? Nyan Ravile, Uriwad Bakshana Kavichu. I ate a lot in the morning. I ate a lot in the morning. Dharada Bakshana Kavichu. മറ്റയാൾ വയറ് അടയ്ക്കൊണ്ട് പറയുന്നു അയ്യോ ഞാൻ ഒരുപാട് കഴിച്ചു ഇപ്പൊ എങ്ങനെ പറയാം ആദ്യത്തെ രീതിയിലാണെങ്കിൽ ഐ എറ്റ് എ ലോട്ട് ടു ഐ എറ്റ് എ ലോട്ട് ഇൻ ദ മോർണിംഗ് ടു അല്ലെങ്കിൽ ചുരുക്കി എങ്ങനെ പറയാം സോ ഡിഡ് ഐ ഞാനും കഴിച്ചു സോ ഡിഡ് ഐ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം ഇതിന്റെ നെഗറ്റീവ് ഫോം എങ്ങനെ വരും നോക്കാം നെഗറ്റീവ് ഫോം ഒന്നും കൂടി ആദ്യം മുതൽ നോക്കാം ആദ്യത്തെ ആൾ പറയുന്നു ഐ ഡിഡ്ന്റ് എൻജോയ് ദ മൂവി ഞാൻ സിനിമ എൻജോയ് ചെയ്തില്ല അപ്പൊ മറ്റയാൾ പറയുന്നു ഐ ഡിഡ്ന്റ് എൻജോയ് ദ മൂവി ഞാനും മൂവി അത്രത്തോളം എൻജോയ് ചെയ്തില്ല പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ 2 വരണം നെഗറ്റീവ് ആണെങ്കിൽ 8 വരണം ഇനി ഇതിനെ എങ്ങനെ ഷോർട്ടം ചെയ്ത് പറയാൻ നോക്കാം ഇവിടെ സോ ചേർത്തെങ്കിൽ ഇവിടെ നെയ്തർ ആണ് വരുന്നത് എങ്ങനെ പറയാം നെയ്തർ ബാക്കി സെയിം ആണ് ഡിഡ് I neither did I അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതി അല്ല ഒരു നാലഞ്ച് എക്സാമ്പിൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടി ആദ്യം മുതൽ വരികയാണ് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ എനിക്കും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഈ ടുവും എയ്തറും നെയ്തറും സോയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ വ്യക്തി പറയുന്നു ഐ എൻജോയ്ഡ് ദ മൂവി ഞാൻ സിനിമ എൻജോയ് ചെയ്തു മൂവി എൻജോയ് ചെയ്തു അപ്പൊ ബി എന്നുള്ള വ്യക്തി പറയുന്നു ഞാനും എൻജോയ് ചെയ്തു ഐ എൻജോയ്ഡ് ദ മൂവി ടു അത് ഏറ്റവും നീട്ടി പറയുന്നത് അതിന് ഷോർട്ടറായിട്ട് പറയുമ്പോൾ സോ ഡിഡ് ഐ സോ ഡിഡ് ഐ ഇതേ സാധനം നെഗറ്റീവ് ഫോമിലേക്ക് പോകുമ്പോൾ ഐ ഡിഡ്ന്റ് എൻജോയ് ദ മൂവി ഞാൻ മൂവി എൻജോയ് ചെയ്തില്ല അതിന് റിപ്ലൈ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് ആഡ് ചെയ്യാണ് മറ്റേ വ്യക്തി പറയുകയാണ് ഞാനും മൂവി എൻജോയ് ചെയ്തില്ല I didn't enjoy the movie either. ഇവിടെ 2 വരുന്നു ഇവിടെ 8 വരുന്നു വേറെ ഒരു വ്യത്യാസമില്ല ഇനി അങ്ങനെ ഷോർട്ടൻ ചെയ്ത് പറയുമ്പോൾ സോ ഡിഡ് ഐ സോ ഡിഡ് ഐ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സോ ഡിഡ് ഐ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെയ്തർ ഡിഡ് ഐ നെയ്തർ ഡിഡ് ഐ ഒരു എക്സാമ്പിൾ കൂടി മൈ ബ്രദർ പാസ്ഡ് ദ എക്സാമിനേഷൻ മൈ ബ്രദർ passed the examination അപ്പൊ മറ്റയാൾ പറയുന്നു എന്റെ സിസ്റ്ററും അപ്പൊ എങ്ങനെ പറയാം
നീറ്റ് എങ്ങനെ പറയാം മൈ സിസ്റ്റർ പാസ്ഡ് ദ എക്സാമിനേഷൻ ടു ഒരു ടു കൂടെ ചേർത്തു മറ്റൊന്നും ചേർത്തിട്ടില്ല മൈ ബ്രദർ പാസ്ഡ് ദ എക്സാമിനേഷൻ എന്ന് ആദ്യത്തെ ആൾ പറയുന്നു രണ്ടാമത്തെ ആൾ പറയുന്നു മൈ സിസ്റ്റർ പാസ്ഡ് ദ എക്സാമിനേഷൻ ടു മറ്റൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഒരു ടു ചേർത്തു അതിൽ എങ്ങനെ ചുരുക്കി പറയാം സോ ഡിഡ് ഈ എൻജോയിനകത്ത് ഡിഡ് ഉണ്ട് അതുകൊണ്ട് ഡിഡിനെ പുറത്തെടുത്തു So did my sister, എന്റെ സിസ്റ്ററും So did my sister. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം എ പറയുന്നു My brother didn't pass the examination. എന്റെ ബ്രദർ പരീക്ഷ പാസ്സായില്ല അപ്പൊ ഇത് കേട്ടിട്ട് ബിയും അതേമാതിരി റെസ്പോണ്ട് ചെയ്യുന്നു എന്റെ സിസ്റ്ററും പരീക്ഷ പാസ്സായില്ല എങ്ങനെ പറയാം My sister didn't pass the examination either. My sister didn't pass the examination either. ഇനി അതിനെ എങ്ങനെ ചുരുക്കി പറയാം neither either അല്ല വരിക neither ആണ് വരിക neither did my sister neither did my sister ഒരു എക്സാമ്പിൾ കൂടി രാജു നന്നായിട്ട് പാടി അല്ലെങ്കിൽ വേണ്ട ചിത്ര നന്നായിട്ട് പാടി എങ്ങനെ പറയാം ചിത്ര സാങ് വെൽ അപ്പൊ മറ്റേ ആൾ പറയാണ് സുജാതയും നന്നായിട്ട് പാടി എങ്ങനെ പറയാം സുജാത സാങ് വെൽ ടു സുജാത സാങ് വെൽ ടു അല്ലെങ്കിൽ എങ്ങനെ ചെറുതാക്കി പറയും കുറെക്കൂടി ചുരുക്കി എങ്ങനെ പറയാം സോ ഡിഡ് സുജാത ഇനി അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം ചിത്ര ഡിഡിറ്റ് സിംഗ് വെൽ ചിത്ര അത്ര നന്നായിട്ട് പാടിയില്ല അപ്പൊ മറ്റേ ആൾ പറയുന്നു സുജാതയും അതേപോലെ നന്നായിട്ട് പാടിയില്ല അപ്പൊ എങ്ങനെ പറയാം സുജാത ഡിഡിന്റ് സിംഗ് വെൽ എയ്ത് അവിടെ ടു വരരുത് സുജാത ഡിഡിന്റ് സിംഗ് വെൽ എയ്ത് നെഗറ്റീവ് ആണെങ്കിൽ എയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ടു ഇതിനെങ്ങനെ ഷോർട്ടൺ ആയിട്ട് പറയാം കുറെക്കൂടി ചെറുതാക്കി എങ്ങനെ പറയാം ചുരുക്കിയിട്ട് നെയ്ത് ഡിഡ് സുജാത ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇനി ഇതിന്റെ ഒരു ഫോം കൂടി ഉണ്ട് ഈ നെയ്തറിന് പകരം വേണമെങ്കിൽ നോറും കൂടി ചേർക്കാം NOR എന്ന് പറഞ്ഞാൽ നെയ്തറിന് പകരം ചേർക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പൊ എങ്ങനെ പറയാം ഐ ഡിഡിന്റ് എൻജോയ് ദ മൂവി എന്ന് ഒരാൾ പറയുന്നു ഞാൻ മൂവി എൻജോയ് ചെയ്തില്ല ഐ ഡിഡിന്റ് എൻജോയ് ദ മൂവി എയ്തർ എന്ന് പറയാം അല്ലെങ്കിൽ നെയ്തർ ഡിഡ് ഐ എന്ന് പറയാം അല്ലെങ്കിൽ നോർ ഡിഡ് ഐ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം എന്റെ ബ്രദറിനെ അവൻ ഇൻവൈറ്റ് ചെയ്തു അല്ലെങ്കിൽ വേണ്ട എന്റെ ബ്രദർ ഇന്നലെ ഇവിടെ വന്നു എങ്ങനെ പറയാം മൈ ബ്രദർ കേം ഹിയർ യെസ്റ്റർഡേ ഇപ്പൊ മറ്റേ ആൾ പറയാണ് എന്റെ അച്ഛനും ഇന്നലെ ഇവിടെ വന്നു അപ്പൊ എങ്ങനെ പറയാം മൈ ഫാദർ കേം ഹിയർ യെസ്റ്റർഡേ ടു അത് നീട്ടി പറയുന്ന പക്ഷെ ഇങ്ങനെ ആരും നീട്ടി പറയാറില്ല അങ്ങനെ ചുരുക്കി എങ്ങനെ പറയാം സോ ഡിഡ് മൈ ഫാദർ ഇതേ സെന്റൻസ് നെഗറ്റീവ് ഫോമിൽ എങ്ങനെ പറയാം എന്റെ ബ്രദർ ഇന്നലെ ഇവിടെ വന്നില്ല മൈ ബ്രദർ ഡിഡിറ്റ് കം ഹിയർ യെസ്റ്റർഡേ ഇന്നലെ എന്റെ ബ്രദർ ഇവിടെ വന്നില്ല അപ്പൊ മറ്റേ ആൾ പറയാണ് എന്റെ അച്ഛനും ഇന്നലെ അവിടെ വന്നില്ല അപ്പൊ എങ്ങനെ പറയാം മൈ ഫാദർ ഡിഡിറ്റ് കം ഹിയർ എയ്തർ ഇതിനെങ്ങനെ കുറച്ചും കൂടി ചുരുക്കി പറയാം നെയ്തർ ഡിഡ് മൈ ഫാദർ അല്ലെങ്കിൽ നോർ ഡിഡ് മൈ ഫാദർ ഒന്നുകിൽ നെയ്തർ ഡിഡ് മൈ ഫാദർ അല്ലെങ്കിൽ നോർ ഡിഡ് മൈ ഫാദർ ഇത്രയാണ് ഷോർട്ട് റെസ്പോൺസസ് ഇത് സാധാരണയായിട്ട് സംഭാഷണങ്ങൾ സ്പോക്കൺ ലെവലിലാണ് കൂടുതലായിട്ടും വരാറുള്ളത് റിട്ടൺ ലെവലിൽ സാധാരണ വരാറില്ല ഇൻഫോർമൽ ആയിട്ടുള്ള സ്പോക്കൺ സംഭാഷണങ്ങളിലാണ് ഇത്തരം സെന്റൻസുകൾ വരാറുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംഭാഷണങ്ങളിൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇതിനുശേഷം കുറച്ച് എക്സസൈസ് സഹായിക്കുന്നുണ്ട് അത് ചെയ്യുമ്പോഴേക്കും ഏതാണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും എന്ന് കരുതുന്നു അപ്പൊ നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോവാം ആദ്യത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഏറ്റവും ചുരുക്കി മറുപടി പറയാം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും യെസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി കിട്ടുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക
ഒരു ഉദാഹരണത്തിന് മലയാളത്തിൽ പറഞ്ഞാൽ അവൻ ഇന്നലെ വന്നു. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം പറയാം? അതെ, അവൻ ഇന്നലെ വന്നു. Yes, he came here yesterday. No, he didn't come here yesterday. നീ വല്ല കഴിച്ചോ? ആ അതെ, ഞാൻ കഴിച്ചു. ഇല്ല, ഞാൻ കഴിച്ചില്ല. അവർ പോയോ? അതെ, അവർ പോയി. ഇല്ല, അവർ പോയില്ല. ഇത്തരത്തിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറയാൻ കഴിയുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് സാധാരണ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം. അവൻ വന്നു എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹി കം? അവൻ വന്നോ? ഡിഡ് ഹി കം? അതിനെങ്ങനെ ഏറ്റവും ചുരുക്കത്തിൽ മറുപടി പറയാന്നാണ് നമ്മളൊക്കെ നോക്കുന്നത്. യെസ്, നമ്മൾ നേരത്തെ പഠിച്ചത് യെസ് ഹി കെയിം എന്നായിരുന്നു. ഡിഡ് ഹി കം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യെസ് ഹി കെയിം എന്നായിരുന്നു. നമുക്കത് ചെറുതാക്കി പറയുകയാണെങ്കിൽ യെസ് ഹി ഡിഡ്. യെസ് ഹി ഡിഡ്. അപ്പോൾ ഡിഡ് ഹി കം എന്ന് ഒരാൾ ചോദിച്ചാൽ ഉത്തരം പറയാം യെസ് ഹി കെയിം എന്നും പറയാം, അല്ലെങ്കിൽ യെസ് ഹി ഡിഡ് എന്ന് പറയാം. ഇനി അവിടെ നോ ആണ് വരുന്നതെങ്കിലോ? നോ ഹി ഡിഡിഡ്. നോ ഹി ഡിഡിഡ്. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒരാൾ ഒരു സെന്റൻസ് പറയുമ്പോൾ അതിനെങ്ങനെ ചുരുക്കി മറുപടി പറയാനുള്ളത്, ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചുരുക്കി മറുപടി പറയാനുള്ളത്. അപ്പൊ ചോദ്യത്തിന് ഇപ്പൊ ഇന്നലെ മഴ പെയ്തോ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? അപ്പൊ മറ്റേ പറയണേ യെസ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ എന്ന് പറയാം, യെസ് ഇറ്റ് ഡിഡ് എന്നും പറയാം. നോ ആണെങ്കിലോ നോ ഇറ്റ് ഡിഡിന്റ് റെയിൻ യെസ്റ്റർഡേ എന്നും പറയാം, അല്ലെങ്കിലോ നോ ഇറ്റ് ഡിഡിഡ്. ഇപ്പൊ ഒരാൾ ചോദിക്കും ഡിഡ് യു പാസ് ദ എക്സാമിനേഷൻ, ഡിഡ് യു പാസ് ദ എക്സാം? അപ്പൊ എന്തുത്തരം പറയാം? ചുരുക്കി പറയുകയാണെങ്കിൽ യെസ് ഐ ഡിഡ്. നീട്ടി പറയുകയാണെങ്കിലോ യെസ് ഐ പാസ് ദ എക്സാമിനേഷൻ. നോ ആണെങ്കിലോ നീട്ടി പറയുകയാണെങ്കിൽ നോ ഐ ഡിഡ്ന്റ് പാസ് ദ എക്സാമിനേഷൻ. ചുരുക്കി പറഞ്ഞാലോ നോ ഐ ഡിഡ് ഇറ്റ്. വളരെ സിമ്പിളാണ്. ഡിഡ് ദ ഡോഗ് പാർക്ക്? പട്ടി പറിച്ചായിരുന്നു. അപ്പൊ എന്തുത്തരം പറയാം? യെസ് ദ ഡോഗ് പാർക്ക്, അല്ലെങ്കിൽ യെസ് ഇറ്റ് പാർക്ക്ഡ്. ചുരുക്കി എങ്ങനെ പറയാം? യെസ് ഇറ്റ് ഡിഡ്. യെസ് ഇറ്റ് ഡിഡ്. നോ ആണെങ്കിലോ നോ ഇറ്റ് ഡിഡ് ഇറ്റ്. ഇപ്പോ അവർ വന്നു, അല്ലെ അവർ നിന്നെ ഫോൺ ചെയ്തു. ഡിഡ് ദേ ഫോൺ യു? അവർ നിന്നെ ഫോൺ ചെയ്തു. ഡിഡ് ദേ ഫോൺ യു? അതെ, അവർ എന്നെ ഫോൺ ചെയ്തു. നീട്ടി പറയുകയാണെങ്കിൽ യെസ് ദേ ഫോൺഡ് മീ. ചുരുക്കി പറഞ്ഞാലോ യെസ് ദേ ഡിഡ്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ നീട്ടി പറഞ്ഞാൽ നോ ദേ ഡിഡ്ന്റ് ഫോൺ മീ. ദേ ഡിഡ്ന്റ് ഫോൺ മീ. ദേ ഡിഡ് നോട്ട് ഫോൺ മീ. ചുരുക്കി പറഞ്ഞാലോ നോ ദേ ഡിഡ് ഇറ്റ്. നോ ദേ ഡിഡ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഏറ്റവും ചുരുക്കി എങ്ങനെ മറുപടി പറയാം. രണ്ട്, എയ്തർ നെയ്തർ ടു ഇത്തരം വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചുരുക്കി മറുപടി പറയാം. ഒരു ഇതൊരു സെന്റൻസിനെ നമ്മൾ അതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചുരുക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇത്തരം കാര്യങ്ങളുടെ പ്രാക്ടീസ് അയക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ. അടുത്ത് നമ്മൾ പോകുന്നത് WH ക്വസ്റ്റ്യൻസിലേക്കാണ്. വളരെ സിമ്പിളാണ്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോകാം.